ഹലോ, ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വളരെ ടേസ്റ്റായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ളൊരു വെള്ളയപ്പം ഉണ്ടാക്കിയല്ലോ. വളരെ ടേസ്റ്റായിട്ടുള്ളൊരു വെള്ളയപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാല് മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഒരു വലിയ നാളികേരത്തിൻ്റെ നാളികേര വെള്ളമാണിത്. മുക്കാൽ കപ്പോളം ഈ വെള്ളമുണ്ട്, അത് ഞാനെടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങയാണ് ഞാനിതിനേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ നാളികേരാണെങ്കിൽ ഒരു തേങ്ങയോളം നമുക്കെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറെടുക്കുക. അതിലോട്ട് പച്ചരിയുടെ പകുതി ഭാഗം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നാളികേരത്തിൻ്റെ പകുതി ഭാഗവും പകുതിയോളം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നാളികേര വെള്ളം പകുതി നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ അരച്ചെടുക്കുക. രണ്ടാമത് അരയ്ക്കുമ്പോൾ ബാക്കിയുള്ള പച്ചരി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള നാളികേരം കൂടി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അര കപ്പ് ചോറ് ആഡ് ചെയ്ത് കൊടുക്കുക. ഏത് ചോറായാലും കുഴപ്പമില്ല, ഞാനിവിടെ മട്ടരിയുടെ ചോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം 8 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള നാളികേര വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 സ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ അരച്ചെടുക്കുക. നാളികേര വെള്ളം കൂടാതെ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാനിത് നല്ലപോലെ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു അളവിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. നാളികേര വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക. ഇതാ ഞാൻ തലേദിവസം രാത്രിയാണ് അരച്ചു വെച്ചത്. ഇന്ന് രാവിലേക്ക് എടുത്തപ്പോൾ ഇതാ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെള്ളയപ്പത്തിൻ്റെ പാൻ അടപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടാക്കിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1/2 കൈയിലോളം മാവ് ഒഴിച്ച് നല്ലപോലെ ചുറ്റിച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നല്ലപോലെ ബബിൾസൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് വന്നതോടുകൂടി നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. ബബിൾസ് വരുന്നേക്കാൾ മുമ്പ് നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളയപ്പത്തിന് ഒരു ടേസ്റ്റ് ഇല്ലാതായി പോവും. ഇതാ നമ്മുടെ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി വെള്ളയപ്പമാണ്. ഇതിൻ്റെ അരികുവശം വളരെ ക്രിസ്പിയും സെൻറ്ററിൽ നല്ല സോഫ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധാ ഒരു റെസിപ്പിയാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഒക്കെ ഇടുക. താങ്ക് യു.